ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഇത് ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇനി കാണുന്നതൊക്കെ തലേ ദിവസത്തെ വ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൊല്ലത്തൊരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട് നമ്മുടെ കണ്ണേണ്ണൻ്റെ. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് തന്നെ തുണികളൊക്കെ കഴുകിയിട്ട് പിന്നെ എന്താ തൂത്ത് അവിടെ തൂത്തൊക്കെ വൃത്തിയാക്കി ആ കിച്ചണിലെ പണികളെല്ലാം ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. കാരണം തലേ ദിവസം വെച്ച മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ മീൻകറി രണ്ടു മൂന്ന് ദിവസം എടുക്കുന്നതുകൊണ്ടേ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ഏട്ടനെടുത്തോട്ട് തന്നെ. അപ്പോൾ ഏട്ടൻ അവിടെ മുകളിൽ കുറേ റബ്ബറിൻ്റെ കരിയിലകളൊക്കെ വീണ് കിടപ്പുണ്ട്. അതൊക്കെ വൃത്തിയാക്കി താഴോട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെഡിയായി കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ആശ്രാമം ESL ഒന്ന് കയറണം കേട്ടോ. അവിടെ മാമിക്ക് മാമിയുടെ കാലൊന്ന് ചെറുതായിട്ട് ഒടിഞ്ഞു. ചെറുതായിട്ടല്ല, വിരളൊന്ന് ഒടിഞ്ഞു കേട്ടോ. അപ്പോൾ നേരെ മാമീനെ ചെന്ന് പിക്ക് ചെയ്ത് മാമീനെ മോളെയും പിക്ക് ചെയ്തിട്ട് ചുറ്റുമലയാണ് നമ്മുടെ എൻ്റെ അമ്മാമ്മ വീട്. അതായത് എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്, കുഞ്ഞു വീടാണ് കേട്ടോ, പണ്ടത്തെ വീടാണ്. അവിടെ ഇപ്പം അമ്മയുടെ അമ്മയും അതായത് എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമേ താമസമുള്ളൂ. ഇപ്പുറത്തെ മാമൻ്റെ ഫാമിലിയാണ്, മാമനും മാമിയും മക്കളുമാണ്. ഇപ്പുറത്തൊരു വീടുണ്ട് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മാമൻ്റെ മോൾ മോൻ അനന്ത. അനന്തുവിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഞാനും നീനു ബേബിയും പാവിരിച്ച് അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളെ അവിടെ 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 നടന്നൊക്കെ പുറത്തോട്ട് പോകാതെ അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തെത്തി. ഫംഗ്ഷൻ ഒക്കെ വൈകിട്ടായിരുന്നു, ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ വന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, സെക്കൻഡ് ആനിവേഴ്സറി ആണ് കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അഞ്ജനയുടെയും കണ്ണേണ്ണൻ്റെയും കല്യാണം. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ണേണ്ണൻ്റെ വീട്ടിലോട്ട് വന്നു കേട്ടോ. കണ്ണേണ്ണൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടികളെല്ലാം. അവിടെ ഇങ്ങനെ ട്രെയിൻ ഫ്രണ്ടിലോട്ട് പോകണം. അച്ചുവിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. നിങ്ങൾ മിക്കവാറുള്ള വീഡിയോസിലൊക്കെ കാണുമല്ലോ ഒരു വീട്, ആ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ വീടും. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഗ്യാങ്. ഗ്യാങ് ഫുള്ള് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ പൊന്നു ഫോട്ടോ കാണിക്കുകയാണ് നീനു ബേബിന്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കാർ, അതായത് കണ്ണേണ്ണനും അഞ്ജനയും. അപ്പം ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ, അച്ഛനും അമ്മയും. അതുപോലെ തന്നെ അഞ്ജനയുടെ അമ്മയാണ് ഈ സാരി ഉടുത്തത്. പിന്നെ മറ്റേത് ബൈജുമാമനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് വൈറ്റ് ഫോറസ്റ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇത് നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കും. നല്ല അടിപൊളി ഗ്യാങ്ങാണ് നമ്മുടെ ഗ്യാങ്. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാറുണ്ട്. നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം, അതിനൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഒരു ഗ്യാങ്ങാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലിയോ. അപ്പം നിങ്ങൾ ഇനി കാണുന്നത് ഇന്നത്തെ വിഷ്വൽസ് ആണ് കേട്ടോ. കട്ടിലിരുന്ന ഞാൻ നേരെ എഴുന്നേറ്റ് ഛർദ്ദിക്കാൻ പോയി. എന്താണെന്ന് അറിയത്തില്ല, ഇന്നലത്തെ ഉറക്കം കറക്റ്റ് ആവാത്തതാണോ ആവാഞ്ഞോണ്ടാണോ എന്നറിയത്തില്ല. അപ്പം നേരെ പോയി ഞാൻ ഫ്രഷായി. ഫ്രഷായിട്ട് ഞാൻ നീനു ബേബിനെയും കൊണ്ട് കുളിക്കാൻ പോവുകയാണ്, കുളിപ്പിക്കാനായിട്ട്. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളി പാസ്സാക്കി ഇറങ്ങി. ഞാനൊന്ന് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിച്ച്. ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോഴത്തേക്ക് ഞാനും ഒന്ന് സെറ്റായി. എന്തോ ഭയങ്കര വയ്യായികയായിരുന്നു, അതുകൊണ്ട് എനിക്കിന്നും അടുക്കളയിൽ അമ്മയുടെ കൂടെ കൈപ്പണി ചെയ്യാൻ പോലും കയറേണ്ടി വന്നില്ല. ഇത് മീൻ തോരനുള്ള മീനാണ് കേട്ടോ. മീൻ തോരൻ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മീൻകറിക്കുള്ളതാണ്. മീൻകറിക്ക് വീണ്ടും അലൂമിനിയം പാത്രം എടുത്തില്ലേന്ന് ക്വസ്റ്റ്യൻ വരും. നമ്മളെ ചട്ടിയിൽ ഓൾറെഡി മീൻകറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ അലൂമിനിയം പാത്രത്തിൽ തന്നെ വെച്ചത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സദ്യം ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒന്നും അമ്മ ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ എല്ലാ പണിയും അമ്മ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. തലേ ദിവസം ഉറങ്ങാൻ ഇവൾ ഭയങ്കരമായിട്ട് സമ്മതിച്ചില്ല. പിന്നെ രാത്രി ഇച്ചിരി ഹെവി ഫുഡായിരുന്നു. അപ്പോൾ ഹെവി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറക്കം നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര ഗ്യാസും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് പുളിമുളകത്തിലും മാങ്ങയും മുരിങ്ങയ്ക്കാണ് കേട്ടോ ഇടുന്നത്. രണ്ടുകൂടെ ഇട്ട് അമ്മ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഇനി കൂട്ടണം, അതൊന്നും കൂട്ടിയില്ല. അപ്പോൾ മീൻകറി അവിടെ ഒരു സൈഡിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തത്. ഇന്ന് അയല മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അയല മീനൊക്കെ അമ്മ കണ്ടിച്ച് എല്ലാം വൃത്തിയാക്കി ചെയ്യുവാണ്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗൈസ്. അമ്മ ഉടനെ പോകും കേട്ടോ. അമ്മ നാളെ മറ്റന്നാളോ ആയിട്ട് പോകും. കാരണം ടിക്കറ്റ് വന്നാൽ ഉടനെ പോകണം. അപ്പോൾ ഞാനും നീനു ബേബിയും അവിടെ അമ്മേനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കൈപ്പണി ചെയ്യണമെന്ന് ഉണ്ടെങ്കിലേ. അപ്പോൾ ആ നീനു ബേബി ആണെങ്കിൽ എനിക്ക് വയ്യായികയെന്നും അവൾക്ക് അറിയണ്ടല്ലോ. അവൾ വീണ്ടും എൻ്റെ ഒക്കത്ത് തന്നെ. എന്നിട്ട് അവിടെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ അമ്മയും ഏട്ടനും പഴങ്കഞ്ഞി തന്നെയാണ് കുടിച്ചത്. ഇവരിവിടെ ഭയങ്കര പഴങ്കഞ്ഞി പ്രേമികളാണ് കേട്ടോ. പഴങ്കഞ്ഞിക്ക് നല്ല മുരിങ്ങയ്ക്കയുടെ തമിഴ്നാട് മുരിങ്ങയ്ക്ക് അവിയലാണ് കേട്ടോ അത്. മുരിങ്ങയ്ക്ക് അവിയലുണ്ട്, മീൻകറിയുണ്ട്,
അയല മീനായിരുന്നു, മീൻകറിയുണ്ട്, രണ്ട് മീൻകറി ചട്ടിയിൽ നിന്ന് വടിച്ചെടുത്ത് മീൻകറിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു അമ്മ, മീൻ വറുത്തതുണ്ട്, അത് രണ്ട് ചാള മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പഴങ്കഞ്ഞിയല്ല കേട്ടോ കുടിച്ചത്, ഞാൻ വേറെ കാപ്പി ഉണ്ടാക്കി, കാപ്പിയാണ് കുടിച്ചത്. ഇവിടെ നീനു ബേബി അടുത്തതായിട്ട് എന്തോ കുരുത്തക്കേട് കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുക, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.